അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പ്രവാചകർക്കുണ്ടായ അനുഭവം എന്തെന്നറിയോ? മക്കയിൽ നിന്ന് രാത്രി സമയത്ത് മദീനത്തേക്ക് പോകുമ്പോ ഒരു ചെറിയ പാറ കാണുകയാണ്. സിദ്ദീഖുല്ലക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേ അവിടെ ചെറിയൊരു പാറയുണ്ട് തങ്ങളെ, നമുക്കവിടെ ഒളിച്ചിരിക്കാം. കാരണം ശത്രുക്കൾ നാല് ഭാഗത്ത് നമ്മെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാല് ഭാഗത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചകനും സിദ്ദീഖുല്ലക്ബർ തങ്ങളും ആ ചെറിയ പാറയുടെ സമീപത്തേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ആ പാറയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. ചെറിയ പാറയാണ്, അല്ലാഹുവേ ഒരാൾക്ക് മാത്രം താമസിക്കാൻ സൗകര്യമുള്ള പാറയാണ്, ഒരാൾക്ക് മാത്രം നീക്കാനുള്ള സ്പേസ് ഉള്ള പാറയാണ്. സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു ആ പാറയുടെ പുറത്താണ്, നബിയേ നിങ്ങൾ ആ പാറയുടെ ഉള്ളിൽ ഇരിക്കണം തങ്ങളെ, ഞാൻ പുറത്ത് കാവലിരിക്കാൻ. നബിയേ ശത്രുക്കൾ തെരഞ്ഞു വന്നാൽ അങ്ങേക്കൊരു അപകടവും സംഭവിക്കല്ലേ? ഞാനുണ്ട് റസൂലേ, ഈ പാറയുടെ പുറത്ത് ഞാൻ കാവലിരിക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് പ്രവാചകർ ആ പാറയുടെ ഉള്ളിലിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബിയേ ഇവിടെ ഇരിക്കല്ലേ തങ്ങളെ, ഇരിക്കല്ലേ, രക്ഷപ്പെടണം തങ്ങളെ, രക്ഷപ്പെടണം നബിയേ, ഇവിടെ ഒളിച്ചിരിക്കല്ലേ തങ്ങളെ, ഞാൻ ചെറിയൊരു പാറയാണ് നബിയേ. ഇസ്ലാമിന്റെ ശത്രുക്കൾ നാല് ഭാഗത്തും നമ്മെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ പാറയുടെ പുറത്തുള്ള സിദ്ദീഖ് തങ്ങളെങ്ങാനും അവരെ കണ്ടു കഴിഞ്ഞാ, ആ ശത്രുക്കൾ വന്ന് തങ്ങളെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് സഹിക്കാൻ എനിക്ക് കഴിയൂല റസൂലേ. ഈ മക്കയുടെ മണ്ണിൽ വലിയ പർവ്വതങ്ങളുണ്ട് നബിയേ, വലിയ പാറകളുണ്ട് നബിയേ, അതുകൊണ്ട് തങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടണം നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് സംസാരിക്കുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകരെ ഒളിച്ചിരുന്ന കുഞ്ഞു പാറയാ. നമ്മുടെ മുത്തുനബി ഒരിക്കലും സാധാരണക്കാരനല്ല. നമ്മുടെ പ്രവാചകരോട് പർവ്വതങ്ങൾ സംസാരിച്ചത് ചരിത്രമല്ലേ? നമ്മുടെ മുത്തുനബിയോട് കല്ലുകളെ സലാം പറഞ്ഞിട്ടില്ലേ? നമ്മുടെ പ്രവാചകന്റെ മുമ്പ് വന്ന സങ്കടത്തിന്റെ കണ്ണീരിന്റെ കഥനക്കഥ പറഞ്ഞ മാൻപേടയുടെ ചരിത്രമെന്നെ പ്രിയപ്പെട്ടവരെ മറന്നു പോവല്ലേ? മരങ്ങൾ വേലുകൾ കാലുകളാകേറ്റ പ്രവാചകന്റെ മുമ്പ് കൊച്ചുമക്കളെ പോലെ വന്ന് കണ്ണീരിന്റെ കഥകൾ പറഞ്ഞത് മദീനയുടെ ചരിത്രമാണ്, മദീനയുടെ ചരിത്രമാ. ആ പ്രവാചകരാ പാറയിൽ നിന്ന് ഇറങ്ങുകയാണ്. സിദ്ദീഖിന്റെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചോദിച്ചു, നബി ഇനി നമ്മൾ എവിടെ ഒളിച്ചിരിക്കുക? കാരണം ഈ ചെറിയ പാറ നബിയോട് പറഞ്ഞു, നബിയെ ഇവിടെ ഒരിക്കലും ഇരിക്കരുത്, കാരണം ഞാൻ ചെറിയൊരു പാറയല്ലേ, ഒരു കുഞ്ഞു പർവ്വതല്ലേ, ഇവിടെ ഒളിച്ചിരുന്ന എന്ത് വന്നാലും ശത്രുക്കൾ നിങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു വീണ്ടും ഇങ്ങനെ നടക്കാൻ. അൽഹംദുലില്ലാ വലിയ റാഹത്തിലും ഇങ്ങനെ സന്തോഷത്തോടെ, രാത്രി സമയമാണ്, എന്നാലും എങ്ങോട്ടാണ് പോകുന്നറിയില്ല. അങ്ങനെ പോവുകയാണ്, ഒരുപാട് നടന്നു പോയി പോയി. ഇനിയുണ്ടായ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോകുന്നത്. പ്രവാചകരെ പോകാം, രാത്രി സമയം മക്കയുടെ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ അതാ പ്രവാചകരോട് സംസാരിക്കുകയാണ്, മർഹബൻ യാ റസൂലല്ലാഹ്, മർഹബൻ യാ ഹബീബല്ലാഹ്. ഇങ്ങോട്ട് വരൂ നബിയേ, ഞാൻ തരാ നബിയേ നിങ്ങൾക്കൊരു ഉമ്മയെ പോലെ ഞാൻ അഭയം തരാം തങ്ങളെ. മർഹബൻ യാ റസൂലല്ലാഹ്, എന്നിലേക്ക് കയറി വരൂ നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് മർഹബ പാടിയിട്ട് മുത്തു റസൂലല്ലാഹ്നെ വിളിച്ചതാരാണ്? മക്കയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന സൗറ പർവ്വതമാ. സൗറ പർവ്വതം പ്രവാചകരോട് സംസാരിക്കുകയാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ലാഘവത്തോടെ, അല്ലാഹുവേ മക്കയിലെ സൗറ പർവ്വതം പ്രവാചകരോട് പറയുന്ന നബിയേ, ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരൂ നബിയേ,
എന്റെ ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ എന്റെ പർവ്വതത്തിന്റെ മുകളിൽ ചെറിയ ഒരു ഗുഹയുണ്ട് നബിയേ. ആ ഗുഹക്കകത്ത് തങ്ങൾക്ക് ഞാൻ അഭയം തരാ നബിയേ. മർഹബൻ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകരെ ക്ഷണിക്കുന്നതാരാണ്? മക്കയുടെ മണ്ണിലെ സൗറ പർവ്വതമാ, സൗറ പർവ്വതം പ്രവാചകരെ ഇങ്ങനെ ക്ഷണിക്കാം അല്ലേ? നമ്മൾ